നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്തേക്ക് ഒരാൾ വരികയാണ്. നബിയെ, എനിക്ക് കുറച്ച് പണം കടം തരാവോ? അതിന് തങ്ങളുടെ മറുപടി, മാ ഇന്ദി ശയ്യുൻ, എൻ്റെ അടുത്ത് ഒന്നുമില്ല മോനെ. എന്നാൽ പോലും ഇദ്ഹബ് ഇലാ ഫുലാൻ, ഇന്നാൽ ഇന്ന ആളിലേക്ക് നീ പോയിട്ട് അയാളടുത്തു നിന്ന് പണം സ്വീകരിച്ചോളി. വാ അലയ്യ ഖളാഉഹു, കടം ഞാൻ വീട്ടിക്കോളാം, മോനിപ്പം പോയി വാങ്ങിക്കോളി, എൻ്റെ അടുത്ത് ഒന്നും ഇല്ലാത്തോണ്ടാണേ, മോനത് മനസ്സിലാക്കണേ. ഇത് കേട്ടപ്പോൾ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹുവിനെ ചോദിക്കുന്നുണ്ട്, എന്തിനാ നബിയെ ഇതൊക്കെ ഇങ്ങനെ എവിടെയുള്ള റിസ്ക്കൊക്കെ തലയിലേറ്റ് നടക്കുന്നത്? മാ കല്ലഫക അല്ലാഹു ഹാദാ, ഇതൊന്നും അല്ലാഹു കൽപ്പിച്ചിട്ടില്ലല്ലോ. അല്ലെങ്കിൽ തന്നെ എത്ര പ്രശ്നങ്ങൾ തങ്ങളുടെ തലയിൽ ഉണ്ട്, എന്തെല്ലാം തങ്ങൾക്ക് ഇവിടുന്ന് നിർവഹിക്കാനുണ്ട്, അതിൻ്റെ കൂടെ ഇതുകൂടി തലയിൽ ഏറ്റേണ്ടതുണ്ടോ നബിയെ എന്ന് ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നും പറയുന്നില്ല. തൊട്ടടുത്തുള്ള സ്വഹാബി തങ്ങളോടായി പറഞ്ഞു, നബിയെ ഏറ്റെടുത്തോളി, അല്ല തങ്ങൾ ഒരിക്കലും കൈവിടൂല നബിയെ, അല്ലാഹു തങ്ങളോടൊപ്പം ഉണ്ടല്ലോ, ഏറ്റെടുത്തോളി. ഇത് കേട്ടപ്പോൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുഞ്ചിരിക്കുകയാണ്. ഉമറെ, ഈ സ്വഭാവം സ്വീകരിക്കാനാണ് എന്നോട് റബ്ബ് കൽപ്പിച്ചത്. എല്ലാവരുടെയും ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കുന്നിടത്താണ് നമ്മുടെ മുമ്പന്തിയിൽ ഉണ്ടാവുന്നത്. അപ്പോഴാണ് അല്ലാഹുവിന്റെ സഹായം നമുക്കുണ്ടാവുന്നത്. വല്ലാഹു ഫി ഔനി അൽഅബ്ദി മാ കാന അൽഅബ്ദു ഫി ഔനി അഖീഹി, തന്റെ സഹോദരന്റെ, തന്റെ കൂട്ടുകാരന്റെ ഒരാളുടെ ആവശ്യം നിർവഹിച്ചു കൊടുക്കുമ്പോൾ നിന്റെ ഒരുപാട് ആവശ്യങ്ങൾ അല്ലാഹു നിർവഹിച്ചു തരും എന്നാണ് ഹദീസ് നമ്മേ